ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാനും ആഹ്ലാദിക്കാനും അവസരം നൽകുന്ന ഒരു സുന്ദര ദിനം. എല്ലാ സുഹൃത്തുക്കൾക്കും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ആരംഭിക്കാം. അതിനു മുന്നേ പതിവ് പോലെ എല്ലാ സ്നേഹിതർക്കും നല്ല ഒന്നാന്തര നമസ്കാരം. ഞാൻ ഹരീഷ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ അറിവിൽ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ ഒരേ ഒരു ആൾ കർത്താവാണ്, യേശുദേവനാണ്. അദ്ദേഹം ദൈവപുത്രനായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ സാധിച്ചതെന്നും എനിക്കറിയാം. കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയ്ക്ക് കൊല്ലപ്പെട്ട സുഡാപ്പിയും ആ കൊലയ്ക്ക് പകരമായി സുഡാപ്പികൾ അറുത്തുവന്ന സംഘപരിവാറുകാരനും ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല. കാരണം അവർ ദൈവപുത്രരായിരുന്നില്ല, വെറും മനുഷ്യപുത്രർ മാത്രമായിരുന്നു. അതുകൊണ്ട് ഇനിയെങ്കിലും അവരവരുടെ പരിമിതികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള ബുദ്ധി നിലവിൽ ജീവനോടെ ഇവിടെ അവശേഷിക്കുന്ന എന്റെ സഹജീവികൾക്ക്, മനുഷ്യപുത്രർക്ക് ഉണ്ടാവട്ടെ. ഉണ്ടാവാത്തവർക്ക് കർത്താവ് ആ തിരിച്ചറിവ് പകരട്ടെ. പാലക്കാട് RSS-കാരനായിട്ടുള്ള സഞ്ജിത്തിനെ കൊലപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ഇടവേള അറുത്തത് SDPI ആണ്. അതിനു പകരമായി സംഘപരിവാർ SDPI നേതാവിനെ കൊന്നു. ഉത്തരവെന്നവണ്ണം SDPI-ക്കാർ RSS-കാരനെ കൊന്നു. അതിനോടുള്ള പ്രതികരണമായി SDPI-ക്കാരന്റെ ജീവനെടുത്തു. നേരത്തോട് നേരം കഴിയും മുന്നേ ഒരു സംഘപരിവാറുകാരനെ കൊന്ന് പകയും പകരവും SDPI വീട്ടി. ഇനിയും ഇത് തുടരാനാണ് സാധ്യത. ഇരു കൂട്ടർക്കും പരസ്പരം അവരുടെ കരുത്ത് തെളിയിക്കണമല്ലോ. ഇത് വളരെ ആസൂത്രിതമായി സംഘടിപ്പിക്കുന്ന കൊലോത്സവമാണ്. CPM-ന്റെ അനുഗ്രഹവും ആശീർവാദവും SDPI-ക്കുണ്ടെന്നത് ഉറപ്പ്. അല്ലെങ്കിൽ എന്ത് പ്രകോപനം ഉണ്ടായിട്ടാണ് RSS-കാരനായിട്ടുള്ള സഞ്ജിത്തിനെ ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൊന്ന് ഈ കൊലോത്സവത്തിന് SDPI തിരികൊളുത്തിയത്, തുടക്കമിട്ടത്? അതിലേക്ക് കൂടുതൽ പോകേണ്ടതില്ല. ഭരണപരാജയങ്ങളിൽ നിന്നും കൊള്ളയടികളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ കൃത്യമായ ഇടവേളകളിൽ സംഭവിക്കുന്ന ഇത്തരം കൊലാപ്രകടനങ്ങൾ അവരെ സഹായിക്കുകയുള്ളൂ. CPM അവരുടെ ആയുധങ്ങൾ SDPI-ക്ക് വാടകയ്ക്ക് നൽകിയിരിക്കുന്നുവോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർക്ക് സാമാന്യ ബോധം കുറച്ച് കൂടുതലാണെന്ന് കുറ്റപ്പെടുത്താനേ വിവരമുള്ളവർക്ക് സാധിക്കും. ചോര കുടിച്ച് ദാഹവും വിശപ്പും മാറ്റാനായി മുട്ടനാടുകളെ തമ്മിലടിപ്പിക്കുന്ന ചെന്നായയുടെ കഥ പഠിക്കാതെ മുതിർന്നു വന്നവർ നമുക്കിടയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഇനി കൂടുതൽ വിശദീകരണം അതിനുമേൽ ആവശ്യമില്ല. ഇരുപക്ഷത്തുമായി ചാകാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യർ ഇനിയും ഉണ്ടാവും. ഇരുപക്ഷത്തുമായി ചാവേണ്ടവരുടെ പട്ടിക നേതാക്കന്മാർ പരസ്പരം കൈമാറുക പോലും ചെയ്തിട്ടുണ്ടാവും. ഭയന്ന് വിറച്ച് തങ്ങളുടെ ചുവട്ടിൽ അഭയം പ്രാപിക്കാനും ഒപ്പം പക കൊണ്ട് വിറച്ച് പ്രതികാരദാഹത്തോടെ അണിയാളന്മാരെ വൈരികളെന്ന് കാണുന്നവർക്ക് നേരെ പായിക്കാനും ഇത്തരം കൊലോത്സവങ്ങൾ ഉപകരിക്കും. നേതാക്കന്മാർക്കും പാർട്ടികൾക്കുമെല്ലാം ലാഭമേ നൽകുന്നുള്ളൂ കൊല്ലുന്നവരും ചാകുന്നവരും. ചാവു വാർത്തകൾ കേൾക്കാനുള്ള ദൗർഭാഗ്യം നമ്മെ വിട്ടുപോകുന്നത് വൈകാനാണ് സാധ്യത. ഇത്തരം കൊലപാതകങ്ങൾ അവസാനിപ്പിക്കാൻ കരുത്തുള്ള ശക്തികൾ ആശീർവാദവും അനുഗ്രഹവും ചൊരിയുന്നവരാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാനാവും? SDPI-യും സംഘപരിവാരങ്ങളും തമ്മിൽ വിയോജിപ്പുകൾ അംഗീകരിക്കാവുന്നതേയുള്ളൂ. അത് മനസ്സിലാക്കാനും സാധിക്കും. മതേതരത്വത്തിന്റെയും പുരോഗമനത്വത്തിന്റെയും ആട്ടിൻതോൽ ഇട്ട് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചെന്നായകളാണ് SDPI-ക്കാർ. അതുപോലെ തന്നെ കലച്ചലായ അളവിൽ ദേശീയ ബോധം പേറിക്കൊണ്ട് ഭാരതത്തെ കൂടുതൽ സുശക്തമാക്കാൻ ഒട്ടൊരു പാരമ്പര്യ ബുദ്ധിയോടെ ഇറങ്ങി തിരിച്ചവരാണ് സംഘപരിവാരങ്ങൾ. ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കാൻ കിട്ടില്ലട എന്ന നിലയ്ക്കുള്ള ചിമിട്ടോടെ അവർ പ്രവർത്തിക്കുന്നു. എന്നാൽ ഇതര മതസ്ഥർക്ക് അതിജീവനം സാധ്യമല്ലാത്ത നിലയ്ക്ക് ഭാരതത്തെ ഹൈന്ദവവൽക്കരിക്കാനും അക്ഷരാർത്ഥത്തിൽ ഇതൊരു ഹിന്ദുസ്ഥാൻ ആക്കാനുമാണ് സംഘപരിവാരങ്ങളുടെ ശ്രമമെന്ന് വരുത്തുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് സൗഹാർദ്ദ പാർട്ടികൾക്കും ഒപ്പം ഇടത് ബുദ്ധി ബാധിച്ച പ്രബുദ്ധ വിഡ്ഢികൾക്കും സാധിച്ചു. ആ പ്രചാരണത്തെ മറികടക്കാൻ സംഘപരിവാർ ശക്തികൾക്ക് കഴിയാതെ പോവുകയോ അതല്ലെങ്കിൽ അവർ അതിന് വില കൽപ്പിക്കാതെ ഇരിക്കുകയോ ചെയ്തു. ഫലത്തിൽ തീവ്ര ദേശീയവാദികളായ സംഘികൾ എതിർക്കപ്പെടേണ്ടവരോ അല്ലെങ്കിൽ കൊല്ലപ്പെടേണ്ടവർ പോലുമോ ആവണമെന്ന പൊതുബോധം സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ടാണ് തീവ്ര മതവർഗീയവാദികളുടെ മരണത്തെ ശോകപുരസരവും തീവ്ര ദേശീയവാദികളുടെ മരണത്തെ ആമോദത്തോടെയും പ്രബുദ്ധ സമൂഹം സ്വീകരിക്കുന്നത്. മരണത്തോടുള്ള പ്രതികരണങ്ങളിൽ പോലുമില്ല ഇവറ്റകൾക്ക് സമത്വഭാവം. വാസ്തവത്തിൽ പ്രബുദ്ധ ജനത സുഡാപ്പികളാൽ ഇഞ്ചിഞ്ചായി വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ സുഡാപ്പികളുടെ പ്രഹരശേഷി എത്രയുണ്ടെന്ന് സാധു ബുദ്ധർക്ക് അറിയില്ല. അതുപോട്ടെ, ഈ കൊലോത്സവങ്ങൾ കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം? സകല വൈകാരികതകളും മാറ്റിവെച്ചുകൊണ്ട് പക്ഷപാതിത്വത്തെ അകറ്റി നിർത്തിക്കൊണ്ട് എന്റെ പൊന്നു പൊതുസമൂഹമേ, നിങ്ങൾ അതൊന്ന് ആലോചിക്കണം. ഈ കൊലോത്സവങ്ങൾ കൊണ്ട് ആർക്കൊക്കെയാണ് ഗുണം? ഒന്നറിയാം, നഷ്ടം മരിച്ചവർക്കും അവരുടെ കുടുംബത്തിനും മാത്രം. അല്ലാതെ സുഡാപ്പികൾക്കോ സംഘപരിവാർ ശക്തികൾക്കോ എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ലാഭം ഒരുപക്ഷെ കണ്ടാലായെന്ന് മാത്രം. എന്തായാലും നഷ്ടം ഒട്ടുമില്ല. ഭൂമിയിൽ അധിവസിക്കുന്ന വലിയൊരു പങ്കു മനുഷ്യരെ സംഭാവന ചെയ്യുന്ന മഹാരാജ്യമാണ് ഭാരതം. ഏതാനും പേരുടെ വാശിക്കൊല കൊണ്ട് ഈ നാടിന് ഒന്നും സംഭവിക്കാനുമില്ല. നഷ്ടം മരിച്ചവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിച്ച മനുഷ്യർക്കും മാത്രം. മതത്തിനോ ജാതിക്കോ നാടിനോ നാട്ടുകാർക്കോ ഒന്നും ഒരു നഷ്ടവുമില്ല. ആയുസ്സിദ്ധി മരിക്കാനുള്ള നമ്മുടെ അവകാശത്തെ ബലി കഴിക്കാതിരിക്കാനുള്ള ബുദ്ധി കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. കൊല്ലാൻ ആളുണ്ടെങ്കിൽ ചത്തുകൊടുത്തേ നമുക്ക് മതിയാവും. അരുതേ എന്ന് സ്വയം നിലവിളിച്ച് മരിക്കാനല്ലാതെ കൊല്ലാൻ വാളോങ്ങുന്നവരെ തടയാൻ ഒരിക്കലും ഈ സമൂഹം
ഒരാളും കൈനീട്ടില്ലെന്ന് ഓർക്കണം. നമ്മുടെ പോലീസുകാർ പോലും കുറ്റിയിൽ മഞ്ഞ പെയിന്റ് അടിക്കുന്ന തിരക്കിലാണെന്ന് വേണം കാണാൻ. സഹായം അഭ്യർത്ഥിച്ച് പ്രാണനുമായി പാഞ്ഞു ചെന്നിട്ട് വിശേഷമില്ല. അങ്ങനെ ചെയ്താൽ ചത്തു വഴിയിൽ കിടക്കുമ്പോൾ കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചതിന് കൂടിയുള്ള കേസ് കൊല്ലപ്പെട്ടവന്റെ പേരിൽ കോടതിയിൽ ചാകാതെ കിടപ്പുണ്ടാവും. കൊല്ലപ്പെട്ട സുഡാപ്പികൾക്കും സംഘപരിവാരങ്ങൾക്കും പ്രണാമം. എന്തിനുവേണ്ടിയാണ് നിങ്ങൾ ജീവൻ നഷ്ടപ്പെടുത്തിയത്? ആർക്കു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയോ ആർക്കു വേണ്ടിയോ ആവട്ടെ, തോറ്റുപോയത് നിങ്ങളാണ്. നിങ്ങളെ കൊല്ലിക്കാൻ കൊലപാതകികളുടെ പക്കൽ ആയുധം കൊടുത്തു വിട്ടവരെ നിങ്ങൾ കണ്ടില്ലല്ലോ. അത് നിങ്ങളുടെ ഭാഗ്യം, അത്രയും ഭാഗ്യം. സുഡാപ്പിക്കാരാ, സംഘപരിവാറുകാരാ, നമ്മളൊക്കെ സഹോദരങ്ങളായിരുന്നേ. ഒരമ്മ പെറ്റ മക്കൾ, ഭാരതത്തിൻ്റെ മക്കൾ. മതം അച്ഛനാണ്, അമ്മ ദേശവും. അച്ഛൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, പക്ഷെ അമ്മയില്ലാതെ ആരും ഉണ്ടാവുന്നില്ല, ആരും. മതത്തിലും വലുതാണ് രാജ്യം. അച്ഛനേക്കാൾ വലിയ സത്യം അമ്മയാണ്. അച്ഛനെ സ്നേഹിക്കാം, ആദരിക്കാം, പക്ഷെ അത് അമ്മയെ ഒറ്റുകൊടുത്തുകൊണ്ടാവരുത്. അമ്മയോട് യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടാവരുത്. സഹോദരങ്ങളോട് പിണങ്ങാം, വഴക്കിടാം, കൂട്ടുവെട്ടാം, പക്ഷേ അയൽക്കാരന്റെ വാക്കുകേട്ട് സഹോദരനെ കൊല്ലരുത്. സുഡാപ്പി സംഘപരിവാറുകാരനെയും സംഘപരിവാറുകാരൻ സുഡാപ്പിയെയും കൊല്ലരുത്. വിയോജിച്ചോളൂ, പരസ്പരം മത്സരിച്ചോളൂ, തോൽക്കുകയോ ജയിക്കുകയോ ചെയ്തോളൂ, പക്ഷെ കൊല്ലരുത്, കൊല്ലരുത്. എന്റെ കണ്ണിൽ സുഡാപ്പിയും സംഘിയുമല്ല കൊല്ലപ്പെട്ടത്, രണ്ടു മനുഷ്യരാണ്. എന്റെ കാഴ്ചയിൽ സംഘിയും സുഡാപ്പിയുമല്ല കൊന്നത്, രണ്ടു മനുഷ്യരാണ്. മനുഷ്യൻ മനുഷ്യനെ കൊല്ലുന്നത് പ്രാകൃത ബുദ്ധിയാണ്. നമ്മൾ അപരിഷ്കൃതരായിട്ടുള്ള ഒരു ജനതയാണെന്ന പ്രഖ്യാപനമാണ് ഓരോ കൊലവിളിയും. ദയവായി കൊലവിളി നിർത്തൂ. കൊല്ലാതെയും ചാവാതെയും വിയോജിപ്പുകൾ പങ്കിടാൻ കഴിയുന്ന ഒരു പരിഷ്കൃത കാലത്തിനായി പരിശ്രമിക്കും. അങ്ങനെ ഒരു കാലം വരണമെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞതെല്ലാം എനിക്ക് വിഴുങ്ങേണ്ടി വരും. സത്യം, അങ്ങനെ ഒരു കാലം വരണമെങ്കിൽ നമുക്ക് കൊല്ലാതെ പറ്റില്ല, കൊല്ലാതെ പറ്റില്ല. പക്ഷെ കൊല്ലേണ്ടത് മനുഷ്യരെയല്ല, സഹജീവികളെയല്ല, സമൂഹം കമ്മ്യൂണിസത്തെയാണ്. കമ്മ്യൂണിസം മരിക്കാതെ മാനവന് പരിഷ്കൃത ഭാവം നയിക്കാനാവില്ല, സമാധാനത്തോടെ ജീവിക്കാനാവില്ല, സാഹോദര്യത്തോടെ പുലരാനാവില്ല. കമ്മ്യൂണിസം പുരോഗമന പ്രസ്ഥാനമാണെന്ന് പറയുന്നത് മിയാ ഖലീഫ ആദ്യ രാത്രിയിൽ ഭർത്താവിന്റെ ചെവിയിൽ താൻ ചാരിത്രവതിയാണെന്ന് കുറുകുന്നത് പോലുള്ള ഒരു ഡാവടി മാത്രമാണ്. അതുകൊണ്ട് സുഡുക്കളും സംഘികളും സഹോദര ബുദ്ധിയോടെ പരസ്പരം തങ്ങളുടെ ആശയ ലക്ഷ്യങ്ങൾക്കായി പരിശ്രമിക്കൂ. ആര് വിജയിച്ചാലും പരാജയപ്പെട്ടവർ സാഹോദര്യ ബുദ്ധിയോടെ വിജയിയെ അഭിനന്ദിക്കൂ. വിജയി പരാജിതന്റെ തോൽവിയെ പരിഹസിക്കാതെ തോറ്റവനെ ചേർത്തു നിർത്തൂ. കളികൾ എപ്പോഴും മാന്യമാവണം. വിജയത്തിന് ചോരയുടെയും ചതിയുടെയും മണം ഒരിക്കലും ഉണ്ടാവരുത്. ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മകൾ. മരിച്ചുപോയവർക്ക് ആദരവോടെ പ്രണാമം. ജനിക്കാനിരിക്കുന്നവരോട് പറയാൻ എനിക്കൊന്നേ ഉള്ളൂ, എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഇവിടെ ജനിക്കാതിരിക്കുക. നന്ദി. ഇപ്പോൾ കൊല ചെയ്യപ്പെട്ട ശ്രീനിവാസൻ SBPI പ്രവർത്തകനെ കൊന്ന കേസിലെ പ്രതി അല്ലെങ്കിൽ ഉറപ്പായും RSS ഏതു വിധേനയും ഇതിനൊരു അറുതി വരുത്തണം. പകരക്കൊല നടത്തിക്കൊണ്ടാവരുത്. ഇന്ത്യയുടെ പ്രഥമ പൗരനും പ്രധാനമന്ത്രിയും RSSകാർ ആവുമ്പോൾ SBPIക്ക് വേണ്ടത് എന്താണെന്ന് അവർക്കറിയാതിരിക്കില്ല. ഇപ്പോൾ നടക്കുന്ന ഈ കൊലോത്സവത്തിന് തുടക്കമിട്ടത് SBPI ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനിയൊരു വട്ടം കൂടി RSSകാർക്ക് നേരെ എന്നല്ല, ആരുടെ നേരെയും ആയുധമോങ്ങാൻ ഒന്ന് ഭയക്കേണ്ട നില അവർക്ക് വരുത്തണം. നന്ദി.